ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. ക്രോസ്‌വേ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ശ്രോതാക്കൾക്ക് വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ കാണുന്ന 7 സഭകൾക്കുള്ള ദൈവത്തിന്റെ ദൂതനെ കുറിച്ചുള്ള ഒരു പഠനം, ഒരു സന്ദേശം നിങ്ങളോട് പങ്കുവെക്കാനാണ് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ ശരണപ്പെടുന്നത്. കാരണം അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ട എനിക്കും നിങ്ങൾക്കും അതൊരു അനുഗ്രഹമായി തീർന്നാൽ ഈ ശുശ്രൂഷയിൽ ഞാൻ ധന്യനാണ്. വിശുദ്ധ വേദപുസ്തകം, വെളിപ്പാട് പുസ്തകം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഈ പ്രവചനത്തിൻ്റെ വാക്കുകൾ വായിച്ചു കേൾക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവനും അനുഗ്രഹീതൻ സമയം അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതിൽ 2-3 അധ്യായങ്ങളിൽ ദൈവം കൊടുക്കുന്ന ദൂത്, 7 സഭകൾക്ക് ദൈവം കൊടുക്കുന്ന ദൂത്, അത് തൻ്റെ പുത്രനിലൂടെ ആ സന്ദേശം ദൈവം കൊടുത്തിട്ട് പുത്രൻ ദൂതൻ മുഖാന്തരം കൊടുത്ത് ദൂതൻ മുഖാന്തരം അപ്പോസ്തലനായ യോഹന്നാനെ ലഭിച്ച് അങ്ങനെ ആ 7 സഭകൾക്ക് ഈ കത്തുകൾ, ഈ ലേഖനം അയച്ചു കൊടുക്കുന്നതായിട്ടാണ് തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ ഈ സഭയെക്കുറിച്ച്, സഭകളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന നമുക്കറിയാം 1-ാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിൽ, മൈനർ എന്ന് പറയുന്ന വിവിധ പ്രോവിൻസുകളിൽ ചിതറിക്കിടന്ന 7 സനസഭകൾ, ആ സഭകൾ കൊടുക്കുന്ന ദൂതാണ് ഇത്. നമ്മൾ ഇതും കൃപായുഗമായിരിക്കുന്നതുകൊണ്ട്, സഭയുടെ കാലഘട്ടമായിരിക്കുന്നതുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ ഇപ്പോഴുള്ള സനസഭകൾക്കും അത് പ്രയോജനമുള്ളതാണ്. അതുകൊണ്ട് ഇത് ധ്യാനിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ആത്മീയ സത്യങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. ദൈവം നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ 22 അധ്യായങ്ങളാണ് കാണുന്നത്. ആ അധ്യായങ്ങളെ 3 വിഭജിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. 1-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: നീ കാണുന്നതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനുള്ളതിനെ കുറിച്ച് എന്ന് കാണുന്നു. നീ കാണുന്നത്, 1-ാം അധ്യായം, അവിടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെയും അവൻ്റെ ആളത്വത്തെയുമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. എന്നാൽ 2-3 അധ്യായങ്ങളിൽ ഇപ്പോൾ ഉള്ളത് എന്ന പ്രയോഗം നമ്മൾ കാണുന്നത് സഭായുഗത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കൃപായുഗത്തിൻ്റെ ആ യുഗത്തെക്കുറിച്ച്, ആ കാലയളവിനെ കുറിച്ചുള്ള ഒരു വിശകലനമാണ് എന്ന് കാണാൻ കഴിയും. നമുക്കറിയാം സഭയുടെ ആരംഭം എന്ന് പറയുന്നത് പെന്തക്കോസ്ത് നാളിലാണ്. ആ പെന്തക്കോസ്ത് നാള് മുതൽ ഉൽപ്രാവണം വരെയുള്ള കാലഘട്ടത്തിൽ ഭൂമിയിലുള്ള ദൈവസഭയുടെ കാലം അവസാനിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ആ സഭയുടെ ഉൽപ്രാവണവും, പിന്നെ 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിച്ചാൽ അവിടെ 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ മഹാപീഡന കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരണമാണ് എന്ന് നമ്മൾ കാണുന്നു. അവിടെ അന്തിക്രിസ്തുവിൻ്റെ വരവും അവൻ്റെ ഭരണവും യഹൂദ ജനം നേരിടുന്ന മഹാപീഡന കാലഘട്ടത്തെക്കുറിച്ചുള്ള വിശകലനം ആണ് അവിടെ കാണുന്നത്. എന്നാൽ 19 മുതലുള്ള അധ്യായങ്ങൾ, 20, 21, 22 അധ്യായങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ച, അല്ലെങ്കിൽ മില്ലേനിയൽ റൂളും അതുകൂടാതെ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന നിത്യതയുമായി നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ഈ ഭാഗത്ത് വായിക്കുന്നത് 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, സ്മർണ, പെർഗമോസ്, തൊയിത്തൈര, സ്താർദീസ്, ഫിലദൽഫിയ, ലബദൂക്കിയ എന്നീ 7 സഭകൾക്ക് അയക്കുക എന്ന് കാണുന്നു. ഈ 7 സഭകളെക്കുറിച്ച് നമ്മൾ എല്ലാ സഭകൾക്കും ദൂത് നൽകുന്നുണ്ട്. അതിൽ സഭയുടെ സ്വഭാവത്തെ വിലയിരുത്തുന്നുണ്ട്, തല നാരുകൾ ചികഞ്ഞ് പരിശോധിക്കുന്നുണ്ട്. ദൈവങ്ങളെ, ദൈവസഭയുടെ ആത്മീയ അന്തരീക്ഷം, ആ പൾസ്, അത് തിരിച്ചറിയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കർത്താവ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ സഭയ മധ്യേ ഉലാത്തുന്നത്. അവരെക്കുറിച്ച് നാം കാണുന്നത് അവൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്ന ദൈവം
ആരായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ഏഴ് സഭകൾക്കുള്ള ദൂതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പഠിച്ചാൽ ഓരോ സഭകൾക്കും ശ്ലാഘ്യപത്രം നൽകിക്കൊണ്ട് ആരംഭിച്ച് തുടർന്ന് അവരെ അവരുടെ കുറ്റങ്ങളെ എഴുത്തുകാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ശാസിച്ച് തുടർന്ന് അവരെ പ്രബോധിപ്പിച്ച് പിന്നീട് സഭകൾക്ക് ഓരോ സഭകൾക്കും ഓരോ വാഗ്ദത്തങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ദൂത് അവസാനിക്കുന്നത് എന്ന് കാണുന്നു. ഓരോ സഭകൾക്കുമുള്ള ദൂത് ആരംഭിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചില പേഴ്സണൽ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ വ്യക്തിപരമായ ചില വിവരണത്തോടു കൂടെയാണ് എന്ന് കാണുന്നു. ഇവിടെ രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ ആ പ്രാരംഭ ഭാഗങ്ങളിൽ എഫെസോസിലെ സഭയ്ക്കുള്ള സന്ദേശം അല്ലെങ്കിൽ ദൂത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. എഫെസോസിലെ സഭയുടെ ദൂതനെ എഴുതുക, ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് ഏഴ് പൊന്നില വിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പസ്തോലന്മാരാ അല്ലാതിരിക്കെ തങ്ങൾ അപ്പസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഇവയെല്ലാം ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം അവിടെ എപ്പിസോഡിലുള്ള ആ സഭയ്ക്കുള്ള സന്ദേശം ആരംഭിക്കുന്നത് എന്ന് കാണുന്നു. ഈ ഭാഗത്ത് നമ്മൾ വായിച്ചാൽ ഇതിൻ്റെ ഈ എഫെസോസിലെ സഭയുടെ ഡെസിഗ്നേഷൻ അത് എന്താണ് നമ്മൾ കാണുന്നത്. ഏഷ്യ മൈനറിലെ ഒരു വലിയ തുറമുഖം, ഒരു വലിയ പട്ടണമാണ് ഈ എഫെസോസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ ഏഴ് സഭകൾ അതിൻ്റെ ലൊക്കേഷൻ പഠിച്ചാൽ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പട്ടണമാണ് എഫെസോസ് എന്ന് കാണുന്നു. ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായ ഡയാന അല്ലെങ്കിൽ അർത്തമീസ് ദേവിയുടെ ദേവാലയം ഈ തുറമുഖത്താണ് ഉള്ളത്, സ്ഥിതി ചെയ്യുന്നത് എന്ന് ആയതും സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായം അതിൻ്റെ 24 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അത് നമ്മൾക്ക് മനസ്സിലാകും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ ദേശത്ത് ഈ പ്രദേശത്ത് ചെല്ലുകയും കുറെ വർഷക്കാലം അവിടെ താമസിക്കുകയും അങ്ങനെ സുവിശേഷം ആ ദേശത്ത് പ്രസംഗിക്കുകയും യഹൂദന്മാരിൽ നിന്നും യവനന്മാരിൽ നിന്നും ചില വിശ്വാസികൾ മുന്നോട്ട് വരികയും അങ്ങനെ അവർ കർത്താവിൻ്റെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ച് അങ്ങനെ ഒരു പ്രാദേശിക സഭ AD 55 അവിടെ രൂപപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഏഴ് നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ചുകൊണ്ട് ഏഴ് പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവിനിവിടെ ഈ അധ്യായത്തിൽ ഈ സഭയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് കാണുന്നു. ഈ സഭയ്ക്ക് 1st century അറിയപ്പെടുന്ന സുവിശേഷകന്മാർ, അപ്പസ്തോലന്മാർ ഉണ്ടായിരുന്നു. അതായത് അപ്പസ്തോലനായ പൗലോസ്, തിമത്തിയോസ് കൂടാതെ യോഹന്നാൻ അപ്പസ്തോലൻ ഇവരെല്ലാം ഈ സഭയ്ക്ക് ക്ലാസ്സുകളും അതുപോലെ പ്രബോധനങ്ങളൊക്കെ നൽകിയിരുന്ന ഈ സഭയെ ശുശ്രൂഷിച്ചിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എങ്കിലും ഇവിടെ കർത്താവ് അവരെ ഓർപ്പിക്കുന്നത് അല്ലെങ്കിൽ എഫെസോസിലെ സഭയെ കർത്താവ് ഓർപ്പിക്കുന്നത് സഭയുടെ ശുശ്രൂഷകൾ നിയന്ത്രിക്കുന്നത് അപ്പസ്തോലനായ പൗലോസോ തിമത്തിയോസോ അപ്പസ്തോലനായ യോഹന്നാനോ മൂപ്പന്മാരോ അല്ലെങ്കിൽ എന്താണ് ഉപദേശിമാരോ ശുശ്രൂഷകന്മാരോ അല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഏഴ് പൊന്നില വിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ. ഏഴ് നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ചുകൊണ്ട് ഏഴ് പൊന്നില വിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ എന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ കർത്താവായ യേശു ക്രിസ്തുവാണ് സഭയെ നിയന്ത്രിക്കുന്നത്. സഭയുടെ തലയായ ക്രിസ്തു സഭയുടെ മധ്യയെ ഉലാത്തുന്നവൻ, അവനായിരിക്കണം ദൈവസഭയെ നിയന്ത്രിക്കുന്നത് എന്ന് ഇവിടെ ഒരു സന്ദേശം നമുക്ക് ലഭിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ വായിച്ച ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ചില കമൻഡേഷൻസ് ആദ്യം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണും. ഇവിടെ പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിന്റെ പ്രയത്നങ്ങൾ, നിന്റെ അധ്വാനം, നിന്റെ സഹിഷ്ണുത, നീ കൊണ്ടുവരാത്തവരെ സഹിച്ചുകൂടായ്മ, അതുപോലെ നേതൃത്വ സ്ഥാനം ലക്ഷ്യമിട്ട് സഭയിലേക്ക് നുഴഞ്ഞു വരുന്നവരെ നീ കള്ളന്മാരെന്ന് നിരീക്ഷിച്ച് കണ്ടത്, എൻ്റെ നാമനിമിത്തം നീ സഹിച്ചത്, തളർന്നു പോകാഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം ശ്ലാഘ്യപത്രങ്ങളായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഈ സഭയ്ക്ക് നൽകുന്നു. എഫെസോസിലെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താണ്
വളരെ പ്രശംസ ദൈവത്തിൽ നിന്ന് വളരെ പ്രശംസകൾ ഏറ്റുവാങ്ങിയ ഒരു സഭയാണ് എഫേസോസിലെ സഭ എന്ന് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി രണ്ടാമത് നമ്മൾ വായിക്കുന്നത് പറയാണ് ഇത്ര കാര്യങ്ങളെല്ലാം നിങ്ങളെക്കുറിച്ച് എനിക്ക് ശ്ലാഘ്യമായി പറയാനുണ്ടെങ്കിലും നോക്കുക അതിൻ്റെ വാക്യത്തിൽ അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ എങ്കിലും അതിൻ്റെ നാലാമത്തെ വാക്യം എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടുക. ദൈവക്കളെ ഇവിടെ നമ്മൾ കാണുന്ന നേരത്തെ പറഞ്ഞല്ലോ ശ്ലാഘ്യം പത്രങ്ങൾ നൽകിക്കൊണ്ട് പ്രശംസകൾ നൽകിക്കൊണ്ട് നൽകിയ ശേഷം അവരെ എന്താണ് അവരുടെ ദോഷം അവരുടെ കുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവരെ ശാസിക്കുന്ന അല്ലെ പിന്നീട് നമ്മൾ കാണുന്നത് അവർക്ക് പ്രബോധനങ്ങൾ നൽകുന്ന പിന്നീട് നമ്മൾ കാണുന്ന അവർക്ക് വാഗ്ദാനങ്ങൾ നൽകുന്ന അങ്ങനെ നൽകിക്കൊണ്ടാണ് ഓരോ എന്താണ് ഓരോ സന്ദേശങ്ങളും അവസാനിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ദൈവാത്മാവ് ആ ദൈവസഭയോട് പറയുകയാണ് Yet I hold these things against you. ഒരു കുറ്റം നിന്നെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. എന്താണത്? That you have forsaken your first love. നിന്റെ ആദ്യ സ്നേഹത്തെ നീ വിട്ടുകളഞ്ഞു. ഇവിടെ നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. ഈ തിരക്കേറിയ ദൈവത്താൽ ശ്ലാഘ്യപത്രം ലഭിച്ച വേദനിക്കപ്പെട്ട ആ ത്യാഗാത്മകമായ ആ സഭ ഒരു ഹൃദ്രോഗം ആ സഭയ്ക്കൊരു ഹൃദ്രോഗം ഉണ്ടായിരുന്നു. അവർക്കൊരു ഹാർട്ട് ട്രബിൾ അവർക്ക് ഉണ്ടായിരുന്നു. അവരെ അത് ബാധിച്ചിരുന്നു. അവരെ ബാധിച്ചിരുന്ന ഹൃദ്രോഗം എന്ന് പറയുന്നത് അവരുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. ദൈവങ്ങളെ ഈ ജനത്തെക്കുറിച്ച് പഠിച്ചാൽ ഈ ദൈവജനത്തെക്കുറിച്ച് പഠിച്ചാൽ സൽപ്രവൃത്തികൾ ചെയ്ത് കഠിനാധ്വാനം ചെയ്യുന്ന സഹിഷ്ണുതയുള്ള ജീവിതത്തിൽ ഇതെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്ന ഈ ജനം എന്നാൽ ഈ സൽഗുണങ്ങളുടെ എല്ലാം പ്രകാശനം അതിൻ്റെ പ്രേരക ബിന്ദു ക്രിസ്തുവിൻ്റെ സ്നേഹം അല്ലായിരുന്നു. നമ്മൾ എന്തെല്ലാം സഭയിൽ ചെയ്താലും നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, ശുശ്രൂഷകൾ ചെയ്യുന്നു, ആ മനോഹരമായ പ്രസംഗങ്ങൾ നമ്മൾ നടത്തുന്നു, സ്ഥലസഭകളിൽ നമ്മുടെ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നു, എന്നാൽ ഇതെല്ലാം സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുന്നതല്ലെങ്കിൽ അതൊരനുഗ്രഹമായി നമുക്ക് മാറിയില്ല. പൗലോസ് പറഞ്ഞു ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. താൻ സകലവും ചേതമെന്ന് എണ്ണിക്കൊണ്ട് തൻ്റെ സമ്പത്തും വിദ്യാഭ്യാസവും തൻ്റെ ധനവും തൻ്റെ മഹിമയും സമൂഹത്തിലുള്ള തൻ്റെ തൻ്റെ ശ്രേഷ്ഠതയും എല്ലാം താൻ ചപ്പും ചവറും എണ്ണിക്കൊണ്ട് ഒരു അടിമ കർത്താവിൻ്റെ ഒരു അടിമയായി പല നാടുകളിലൂടെ അതായത് ഏഷ്യ മൈനറിലൂടെയും യൂറോപ്യൻ കോണ്ടിനെൻറ്റിലൂടെയും ഒരു പ്രേക്ഷിത പ്രവർത്തകനായി ഒരു സുവിശേഷകനായി താൻ കഷ്ടങ്ങളും ദുരിതങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിയത് ക്രിസ്തുവിൻ്റെ സ്നേഹം തന്നെ നിർബന്ധിക്കുന്നത് കൊണ്ടായിരുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പ്രേരിപ്പിക്കപ്പെടുന്നത് ആയിരിക്കണം. നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നത് അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കർത്താവിന് വേണ്ടി എത്രമാത്രം നമ്മൾ എന്തെല്ലാം നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നു അത് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ ചോദിക്കുക നീ എന്താണ് കർത്താവിന് വേണ്ടി ചെയ്തത്, അല്ലെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട് നീ എന്താണ് കർത്താവിന് വേണ്ടി ചെയ്തത്. വളരെ പ്രാധാന്യം അറിയിക്കുന്നൊരു വിഷയമാണത്. എന്നാൽ എന്തുകൊണ്ട് നീ അത് ചെയ്യുന്നു എന്നുള്ളത് അത് അതീവ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. നമ്മൾ പലതും ചെയ്ത് കൂട്ടാറില്ലേ? കർത്താവ് നമ്മുടെ സഭകളിലും നമ്മുടെ ശുശ്രൂഷകളിലും നമ്മൾ പലതും കർത്താവിന് വേണ്ടി ചെയ്യാറുണ്ട്. എന്നാൽ എന്നെ നിങ്ങളെയും നിർബന്ധിക്കുന്ന ആ പ്രേരക ഘടകം എന്താണ്? അത് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കുക നമ്മൾ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു, അതിൻ്റെ പിന്നിൽ നമ്മുടെ അജണ്ട എന്താണ്, അതിൻ്റെ പിന്നിലെ മോട്ടിവേഷൻ എന്താണ്, നമ്മളെ നിർബന്ധിക്കുന്ന പ്രേരക ഘടകം എന്താണ്? ദൈവസ്നേഹത്താൽ ഞാനും നിങ്ങളും നിർബന്ധിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവക്കളെ നമ്മുടെ ശുശ്രൂഷകളെല്ലാം നിർഫലമാണ് എന്ന് ഇവിടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ കർത്താവിൻ്റെ ദാസൻ പറയുകയാണ് ഒരു കുറവ് നിനക്കുണ്ട്, നീ വിട്ടുകളഞ്ഞ സ്നേഹം.
എന്താണത്? നീ ആദ്യ സ്നേഹം നീ വിട്ടു കളഞ്ഞു. നമ്മൾ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്ന ആ സന്ദർഭം, നമ്മുടെ കർത്താവിനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻ്റ്, ആ ഡിവോഷൻ, അത് നമ്മൾ വിട്ടു കളഞ്ഞു. ഇവിടെ മൂന്ന് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന്, നാം വിട്ടുകളഞ്ഞ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിനോടുള്ള നിൻ്റെ സ്നേഹം, അതാണ് നീ വിട്ടുകളഞ്ഞത്. അതാണ് നിൻ്റെ അവൻ്റെ പ്രാണനെ നൽകി, അവൻ്റെ രക്തം നൽകി, അവൻ നമ്മുടെ വീണ്ടെടുപ്പ് വില നൽകി, നമ്മുടെ അകൃത്യങ്ങളും പാപങ്ങളെല്ലാം സ്വന്തം തോളിൽ വഹിച്ച് ഒരു പകരക്കാരനായി നിന്നുകൊണ്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവിനോടുള്ള ആ സ്നേഹം, അത് നമ്മൾ വിട്ടുകളഞ്ഞില്ലേ? രണ്ടാമത് നമ്മൾ കാണുന്നുണ്ട് വചനത്തോടുള്ള നിൻ്റെ സ്നേഹം. നീ എത്രമാത്രം ദൈവജനത്തെ സ്നേഹിക്കുന്നു, എത്രമാത്രം ദൈവജനത്തിന് മുമ്പാകെ കമ്മിറ്റ്മെൻ്റാണ്. ദൈവജനം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ? അതിൻ്റെ വില നമ്മൾ അതിൻ്റെ വിലയെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ദൈവസ്നേഹത്തെ, ദൈവവചനത്തെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കണം, ദൈവവചനത്തെ നമ്മൾ എത്രമാത്രം ആദരിക്കണം. ദൈവവചനം നമ്മൾ വിട്ട്, ദൈവവചനത്തോടുള്ള സ്നേഹം നമ്മൾ വിട്ടുകളഞ്ഞു. മൂന്ന്, നമ്മൾ കാണുന്നത് നമ്മുടെ സഹോദരനോടുള്ള നമ്മുടെ സ്നേഹം വിട്ടുകളഞ്ഞില്ലേ? ആദ്യ നൂറ്റാണ്ടുകളിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രാരംഭ നാളുകളിൽ, നാം ദൈവത്തെ അറിഞ്ഞ ആ നാളുകളിൽ നമ്മുടെ സഹോദരനോടുള്ള നമ്മുടെ സ്നേഹവും കമ്മിറ്റ്മെൻറ്റും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? നമ്മൾ നമ്മുടെ സഹോദരനെ സ്നേഹിക്കുന്നതിൻ്റെ പിന്നിലെ മാനദണ്ഡം എന്താണ്? നമ്മളെ അതിന് നിർബന്ധിക്കുന്ന മോട്ടിവേഷൻ എന്താണ്? അതിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിലില്ലേ? നിസ്വാർത്ഥമായി, ത്യാഗാത്മകമായി നമ്മുടെ സഹോദരനെ സ്നേഹിക്കാൻ, നമ്മുടെ അയൽവാസിയെ സ്നേഹിക്കാൻ, നമ്മുടെ നൈബറിനെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഇവിടെ ആവശ്യമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് പിന്നെ യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ, കാണപ്പെടാത്ത, കാണപ്പെടുന്ന സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദൃശ്യനായ ദൈവത്തെ നിനക്ക് എങ്ങനെ സ്നേഹിക്കാനായിട്ട് കഴിയും? അതൊരു വലിയ ചോദ്യമാണ്. നമ്മുടെ ഹൃദയത്തിൽ അടിവരയിടേണ്ട ഒരു വാക്യമാണ് അത്. ഇവിടെ പൗലോ, ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് എഫേസോസിലെ ദൈവജനത്തോട് പറയുകയാണ്, ഒരു കുറ്റം നിന്നെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്, നീ നിൻ്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. പിന്നീട് ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് കൊടുക്കുന്ന ദൈവം, ആ കർത്താവ് കൊടുക്കുന്ന അഡ്മോണിഷൻ, അതിൻ്റെ പ്രബോധനം എന്താണ്? മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഒന്ന് എന്താണ്? റിമെമ്പർ, റിപ്പൻറ്റ്, ഡു ദ ഫസ്റ്റ് വർക്ക്. നീ ഓർക്കണം, നീ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നീ മാനസാന്തരപ്പെടണം, ആദ്യ പ്രവൃത്തി നീ ചെയ്യണം. ഈ മൂന്ന് പ്രബോധനങ്ങളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യ പ്രവൃത്തി ചെയ്യുക. ദൈവക്കളെ, ഇതൊരു തിരിഞ്ഞു നോട്ടമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ നമ്മുടെ ആ ആദ്യ സ്നേഹം നമ്മൾ നിലനിൽക്കുന്നുണ്ടോ? നമ്മുടെ ദൈവത്തോട് നമ്മുടെ കർത്താവിനുള്ള പ്രതിപത്തി, നമ്മുടെ കർത്താവിന് മുമ്പാണ് നമ്മളുള്ള നമ്മുടെ കമ്മിറ്റ്മെൻ്റ്, ദൈവവചനത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻ്റ്, അതുപോലെ സഹവിശ്വാസിയോട്, സഹോദരനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻ്റ്, അതിൻ്റെ നിലവാരം അതെങ്ങനെ ഇരിക്കുന്നു എന്ന് ഒന്ന് പരിശോധിക്കാൻ ഇടയായി തീരട്ടെ. ഇവിടെ കർത്താവ് കൊടുക്കുന്ന പ്രബോധനമാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കണം. റിമെമ്പർ, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു, അതൊരു തിരിഞ്ഞു നോട്ടമാണ്, ഓർക്കണം. രണ്ടാമത്, നീ അതിൽ നിന്ന് മാനസാന്തരപ്പെടണം. മൂന്നാമത്, ആദ്യ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരികയും ആ സ്നേഹം നിൻ്റെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുകയും ചെയ്യണം. ലൂക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായത്തിൽ അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ധൂർത്തപുത്രനെക്കുറിച്ച്, മുടിയനായ പുത്രനെക്കുറിച്ച് ഒരു കഥ കർത്താവ് പറയുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് മൂന്ന് അനുഭവങ്ങൾ ഈ ധൂർത്തപുത്രൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാം, അവന് കൊടുത്ത സമ്പത്തും വാങ്ങി അവൻ 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 അവൻ്റെ കൂട്ടുകാരോടൊപ്പം സല്ലപിക്കുവാനും ധൂർത്തടിക്കുവാനും അങ്ങനെ അവൻ കിടന്നു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവസാനം അവൻ തിരിഞ്ഞ് ദൈവ അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് അവൻ വരുന്നത് ഒരു രംഗം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ വായിക്കുന്നത് അവന് സുബോധം വന്നു എന്നാണ്. അവൻ ഓർത്തു,
അവനെ പന്നിക്ക് കൊടുക്കുന്ന ആഹാരം എല്ലാം കഴിച്ച് പന്നിയെ മേച്ച് ആ ഫീൽഡിലൂടെ അവൻ നടന്നപ്പോൾ അവനവന്റെ പിതാവിന്റെ ആ കൊട്ടാരത്തെക്കുറിച്ചും അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവ ദാസിദാസന്മാരെക്കുറിച്ചും ഓർമ്മ അവന്റെ ജീവിതത്തിൽ വന്നു. ദൈവമക്കളെ, നമുക്കും ഈ മാനസാന്തരത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെ നമ്മളൊന്ന് ഓർക്കുവാൻ നമുക്കിടയായി തീരണം. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുവാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ഇടയായി തീരണം. അപ്പം അവന് സുബോധം വന്നിട്ട് അവൻ ആ പിതാവിൻ്റെ ഭവനത്തെ കുറിച്ച് അവൻ ഓർക്കുന്ന ഒരു ചിത്രം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞത്, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലും. അന്നിട്ട് അപ്പാ, ഞാൻ നിന്നോടും നിന്റെ ഭവനത്തോടും എൻ്റെ ദൈവത്തോടും നിന്നോടും നിന്റെ ഭവനത്തോടും ഒക്കെ ഞാൻ പാപം ചെയ്തു എന്ന് അവനോട് ഞാൻ ഏറ്റ് പറയും. അപ്പൊ അവനാണ് ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലും. അതൊരു തീരുമാനമാണ്, അതൊരു മാനസാന്തരമാണ്. ഇവിടെ ഇവിടെ ദൈവാത്മാവ് എഫെസോസിലെ ദൈവജനത്തോട് പറയുകയാണ്, ഒരു കുറ്റമേ നിന്നെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ, നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടു കളഞ്ഞു. പിന്നീട് പറയുകയാണ്, നീ ഏതിൽ നിന്ന് വീണു എന്ന് നീ ഓർക്കണം. ഈ ദൂതം തന്നെ പോലെ തിരിഞ്ഞ് ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ വീഴ്ചകളെ ഒന്ന് നോക്കിക്കാണുവാൻ ഇടയായിത്തീരണം. പിന്നീട് നമ്മൾ കാണുന്നത്, അവനൊരു തീരുമാനമെടുത്തിട്ട് അവൻ പറയാണ്, അവൻ്റെ മനസ്സിലൂടെ അവനോട് തന്നെ പറയാണ്, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നിട്ട് എൻ്റെ അപ്പനോട് ഞാൻ ഇങ്ങനെ പറയും. ഇതൊരു മാനസാന്തരമാണ്. ഇവിടെ ഇവിടെ പറയുന്നത് എന്താണ്, നീ ഓർക്കണം, പിന്നെ നമ്മൾ കാണുന്നത് നീ മാനസാന്തരപ്പെടണം എന്ന് ഇവിടെ നമ്മൾ കാണും. മൂന്നാമത് നമ്മൾ കാണുന്നത്, അല്ല പിന്നെ എന്താണ് പറഞ്ഞത്, അല്ല ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. അതാണ് നമ്മൾ കാണുന്നത്. അതായത് യഥാസ്ഥാനപ്പെടുന്ന ആദ്യത്തെ പ്രവൃത്തി ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യ പ്രവൃത്തി ചെയ്യാൻ ഇടയായിത്തീരുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ വായിക്കുന്നു. അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവൻ ഞാൻ ദൈവത്തിൻ്റെ പരദേശയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇത് ദൈവം അവർക്ക് കൊടുക്കുന്ന വാഗ്ദത്തമാണ്. രണ്ട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ വ്യക്തമായി നമ്മൾ കാണുന്നു. ജയിക്കുന്നവന് ജീവവൃക്ഷത്തിൻ്റെ ഫലം, രണ്ട് കാര്യങ്ങളാണ്. നാം ലോകത്തെ ജയിക്കണം. യോഹന്നാന്റെ ലേഖന സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്, 16-ാം അധ്യായത്തിൽ അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അതുപോലെ 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഇവിടെ ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം, ആ പരദേശയിൽ ഉള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും എന്ന് ഇവിടെ കാണുകയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ലോകത്തെയും അതിലുള്ള ഒന്നിനെയും നീ സ്നേഹിക്കരുത്. ലോകസ്നേഹത്തെക്കുറിച്ച് അത് ദൈവത്തിൻ്റെ ശത്രു, ദൈവത്തോടുള്ള ശത്രു, ദൈവത്തിൻ്റെ ശത്രുവാണെന്നും ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപവും ഇതെല്ലാം ഈ ലോകത്തു നിന്ന് വരുന്നതാണെന്നും അതുപോലെ ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നും ഒക്കെ ആ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ജയിക്കുന്നവൻ, അവന് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തമാണ് ജീവവൃക്ഷത്തിൻ്റെ ഫലം അവന് തിന്നാൻ കൊടുക്കും എന്നുള്ളത്. അപ്പം ഇവിടെ ഒരു കാര്യം നമ്മൾ വായിക്കുന്നത്, ട്രീ ഓഫ് ലൈഫ്, ജീവന്റെ വൃക്ഷം. ഇത് നമ്മൾ ആദ്യം നമ്മൾ കാണുന്ന ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിലാണ്. അത് ഏദൻ തോട്ടത്തിൽ ഒരു ജീവവൃക്ഷത്തെ കുറിച്ച് കാണുന്നുണ്ട്. പിന്നീട് അതിനെ കാണുന്നത് പുതിയ യെരുശലേമിൽ സമൃദ്ധിയുടെ ഫലം കായ്ച്ചു നിൽക്കുന്ന ജീവന്റെ വൃക്ഷത്തെ കുറിച്ച് അവിടെ നമുക്ക് നമ്മൾ കാണുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, അത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പം ഈ ഭാഗത്ത് നമ്മൾ വായിച്ച ദൈവക്കളെ, ഈ എഫെസോസിലുള്ള ദൈവജനത്തിലുള്ള ദൂത് എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്നതും ഇന്ന് അപ്രത്യക്ഷിതമായ ആ ഒരു സഭയാണ്. എന്നാൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ദൂത് ഇന്നത്തെ സഭായുഗത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു സഭയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്പ് ടു ഡേറ്റ് ആണ്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുവാൻ, അതിലെ ഗുണങ്ങളെ, അതിൻ്റെ ആത്മസത്യങ്ങളെ ഉൾക്കൊള്ളുവാനും അങ്ങനെ നമ്മളെ ഒന്ന് പരിശോധിക്കുവാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരണം. നമ്മുടെ ജീവിതത്തെ ഈ വചനാടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിക്കാം. ഇത്രമാത്രം ശ്ലാഘ്യപത്രങ്ങൾ ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഈ ജനത്തെ
ഈ ജനത്തെ കുറിച്ച് പൗലോസ് അല്ലവിടെ കർത്താവായ യേശുക്രിസ്തു പറയാണ് ഒരു കുറ്റം എനിക്ക് നിന്നെ കുറിച്ച് പറയാനുണ്ട് അവന്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ഉൾപ്പുകളെയും ആരായുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത് നമ്മുടെ നിരൂപണങ്ങളെ അവൻ ദൂരത്തു നിന്ന് അറിയുന്ന ദൈവമാണ് അവൻ അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല അവന്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളിൽ സകലതും നഗ്നവും മലന്നും ഇരിക്കുന്നു എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് ഇടയായിത്തീരണം നമ്മുടെ ദൈവത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ ദൈവമേ നീ എൻ്റെ ഹൃദയത്തെയും ഉൾപ്പുകളെയും ആരായുന്ന ദൈവമാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വരണം ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ഒരു കുറ്റം എനിക്ക് നിന്നെ കുറിച്ച് പറയാനുണ്ട് നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടു കളഞ്ഞു ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ഒന്ന് പരിശോധിക്കാം നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ വ്യാപരിക്കുന്ന ആ പ്രേരകം ആ മോട്ടീവ് എന്താണെന്ന് തിരിച്ചറിയുവാനിടയാക്കിയിരണം അത് നമ്മുടെ സ്വാർത്ഥതയാണോ നമ്മുടെ പേഴ്സണലായ എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണോ നമ്മുടെ അജണ്ട അതിൻ്റെ പിന്നിൽ എന്താണെന്ന് പരിശോധിക്കാൻ ഇടയായിത്തീരട്ടെ മാത്രമല്ല നീ ഏതിൽ നിന്ന് വീണു എന്ന് തിരിഞ്ഞു നോക്കുവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് ഒരു പുനഃപരിശോധന ചെയ്തുകൊണ്ട് എവിടെയാണ് കർത്താവ് എൻ്റെ വീഴ്ച എൻ്റെ താളപ്പിഴ എവിടെയാണ് ഞാൻ എൻ്റെ ആത്മജീവിതത്തിൽ ഞാൻ താളം തെറ്റിയിരിക്കുന്നത് എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി അത് കണ്ടെത്തുവാനും അത് മടങ്ങി വന്ന് ദൈവസന്നിധിയിലേക്ക് വന്ന് യഥാസ്ഥാനപ്പെടുവാനും കഴിഞ്ഞാൽ ഈ സന്ദേശം കൊണ്ട് നമ്മൾ ധന്യരായിത്തീരുകയാണ് ദൈവമക്കളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട സഭ ദൈവത്തിൻ്റെ അഗ്നിജാലയ്ക്കൊത്തുള്ള ക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ അഗ്നിജാലയ്ക്കൊത്തുള്ള കണ്ണുകളിൽ സകലത്തെയും എന്താണ് സസൂക്ഷ്മം പരിശോധിക്കുന്ന കർത്താവിൻ്റെ മുമ്പാകെയാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത് എന്ന് നാം വിസ്മരിച്ചു പോകരുത് ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ആരായുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം എവിടെയെങ്കിലും എനിക്ക് താപന എനിക്ക് വീഴ്ചകളുണ്ടോ ഉണ്ടെങ്കിൽ അത് തിരിഞ്ഞു നോക്കി അത് മനസ്സിലാക്കി അത് കണ്ടെത്തി ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും അവനോടുള്ള കൂട്ടായ്മ പുതുക്കി ദൈവസം നമ്മൾ പുതുക്കി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ ഈ വചന മുഖാന്തരം നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുവാനാകട്ടെ.